ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഓരോ ദിവസവും ഓരോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ സെറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. കറക്റ്റ് ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻസും അവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റ് ജി കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ളത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇല്ലായെങ്കിൽ പി എസ് സി ബേസിക്സ് 1 എന്നുള്ളത് സെർച്ച് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് സെറ്റ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, ഹി സെഡ് ടു മീ യു അലോൺ ക്യാൻ സേവ് ഹെർ എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക ഏതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചുള്ളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നോക്കാനുള്ളത് തന്നിരിക്കുന്നത് എന്ത് സ്റ്റേ സെൻറ്റൻസ്, ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? തന്നിരിക്കുന്നത് ഒരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇൻവെർട്ടഡ് കോമയ്ക്ക് മുകളിലുള്ളത്, അതായത് ഇൻവെർട്ടഡ് കോമ ഇല്ലാത്ത പാർട്ടിനെ എടുക്കുക. അത് ഹി സെഡ് ടു മീ എന്നുള്ളത് ാണ്. അപ്പോൾ ഹി സെഡ് ടു മീയിലുള്ളത് സെഡ് ടു എന്നുള്ള റിപ്പോർട്ടിംഗ് വേർഡ് നമ്മൾ എന്താക്കി മാറ്റണം? ടോൾഡ് മീ എന്നാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റൻസ് മാത്രമേ, അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻസിൽ മാത്രമേ ഹി ടോൾഡ് മീ എന്നുള്ളൂ. അപ്പോൾ ഈ ഒന്നുകിൽ ഓപ്ഷൻ സി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി നമ്മൾ ചേർക്കാനുള്ളത് ടോൾഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ചേർക്കണം. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ്, ഹി ടോൾഡ് മീ ദാറ്റ്, അത് രണ്ട് ഓപ്ഷൻസിലും ഉണ്ട്. അപ്പോൾ അടുത്ത് നോക്കാനുള്ളത് തന്നിരിക്കുന്നതിൽ എന്താണ്? യു എലോൺ ക്യാൻ സേവ് ഹെർ എന്നാണ്. ആരോട് പറയുന്നു എന്നുള്ളത് അനുസരിച്ച് നമ്മൾ അവിടെ മാറ്റണം. അപ്പോൾ അത് എന്നോടാണ്, ടു മീ ആണ്, എന്നോടാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ യു എന്നാൽ ഞാൻ പറയുമ്പോൾ അത് ഐ ആയിട്ട് മാറും. അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ഐ യെലോൺ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിലറി വെർബിൻ്റെ പാസ്റ്റ് ഫോം ഓഫ് ദ സെൻറ്റൻസ് എഴുതുക, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം എഴുതുക. അപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? കുഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുഡ് എഴുതുക. അപ്പോൾ ഐ എലോൺ കുഡ് സേവ് ഹെർ എന്ന് വരും. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ഐ എലോൺ കുഡ് സേവ് ഹെർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്. എന്താണ് ആൻസർ വരുന്നത്? എന്താണ് നമ്മുടെ എ ആണോ, ആൻ ആണോ, ദ ആണോ, അല്ലെങ്കിൽ വൺ ആണോ? ഏത് ആൻസർ വരും? ദ ക്യാമലാണ് ആൻസർ വരുന്നത്. ദ ക്യാമലാണ് ആൻസർ വരുന്നത്. ക്യാമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്നാണ്. ദ ക്യാമൽ ഈസ് ദ, അതായത് ഡെസേർട്ടിനകത്തുള്ള മരുഭൂമിക്കകത്തുള്ള എന്താണ് എല്ലാ ക്യാമലും മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമായതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ദ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരു ക്യാമലല്ല, എല്ലാ ക്യാമലും എന്താണ് ഡെസേർട്ടിലെ ഷിപ്പാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ദ ചേർത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ഷാൽ ബി ദെയർ ഡാഷ് 4 PM ഓൺ ഫ്രൈഡേ. അതായത് ഒരു പർട്ടിക്കുലർ ടൈം സമയം തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ ചേർക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓപ്ഷൻ സി ആയിരിക്കും, അറ്റ് ആയിരിക്കും. ഐ ഷാൽ ബി ദെയർ അറ്റ് 4 PM ഓൺ ഫ്രൈഡേ. പക്ഷേ ഫ്രൈഡേ, സൺഡേ, മൺഡേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആയിരിക്കും. അതും കൂടി ഇവിടെ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് 4 PM, അറ്റ് 4 o'clock, അറ്റ് പിന്നെ 7 PM അങ്ങനെ ആയിരിക്കും ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രൈഡേ, സൺഡേ, മൺഡേ വീക്കാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഓൺ ചേർക്കും. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് ഡോഗ്സ് ബാർക്ക് ദെൻ സ്പാരോസ്. എന്താണ് പറയുന്നത്? ഡോഗിൻ്റെ സൗണ്ടിനെ ബാർക്ക് എന്ന് പറയും, കൊര എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ സ്പാരോസിൻ്റെ സൗണ്ടിനെ എന്തെന്ന് വിളിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സ്പാരോസ് എപ്പോഴും ചെയ്യുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്പാരോയുടെ ഫോട്ടോ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്വിറ്ററിലാണ്. അപ്പോൾ ട്വിറ്റർ ഓർമ്മിച്ചാൽ മതി, സ്പാരോസ് ആണ് എന്ത് ചെയ്യുന്നത്? ട്വിറ്റർ ചെയ്യുന്നത്, ട്വിറ്റർ. അപ്പോൾ സ്പാരോസിൻ്റെ സൗണ്ട് എന്താണ്?
ട്വിറ്റർ എന്നുള്ളതാണ് സ്പാരോസിന്റെ സൗണ്ട്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, ബ്രെഡ് ഈസ് മെയ്ഡ് ഇൻ എ ബേക്കറി ദെൻ ഫിലിമീസ് ഇൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റുഡിയോയിലാണ് ഫിലിമിനെ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, ബ്രെഡിനെ മെയ്ഡ് ചെയ്യുന്നത് ബേക്കറിയിലാണെങ്കിൽ ഫിലിമീസിനെ സ്റ്റുഡിയോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ്മോർട്ടം മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് ഡെഡ് ബോഡി. അനദർ വേർഡ് വിത്ത് ദ സെയിം മീനിങ് ഈസ്. ഓക്കെ, പോസ്റ്റ്മോർട്ടം എന്നാൽ എന്താണ്? ബോഡി, ഡെഡ് ബോഡീസിൻ്റെ എക്സാമിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതുപോലുള്ള സെയിം മീനിങ് ഉള്ള ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓട്ടോപ്സി ആണ്. ഓട്ടോപ്സി ആണ് പോസ്റ്റ്മോർട്ടത്തിന് ഈക്വൽ അല്ലെങ്കിൽ സെയിം മീനിങ് ഉള്ള വേർഡ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഓട്ടോക്രസി. ഓട്ടോക്രസി എന്നാൽ എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് വൺ പേഴ്സൺ ഹാസ് കംപ്ലീറ്റ് പവർ. ഇതൊരു ഗവൺമെന്റ് ആണ്, ഇതിനകത്ത് ഒരൊറ്റ ആൾക്ക് മാത്രമേ പവർ ഉള്ളൂ, അധികാരമുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓട്ടോക്രസി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഓട്ടോണമി? ദ പവർ ഓർ റൈറ്റ് ഓഫ് സെൽഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് അതായത് പേഴ്സണൽ ഇൻഡിപെൻഡൻസിനെയാണ് നമ്മൾ ഓട്ടോണമി എന്ന്, സ്വയാധികാരം എന്ന് പറയും, സ്വതന്ത്രാധികാരം എന്ന് പറയും. അതാണ് ഓട്ടോണമി എന്നാൽ. ഓട്ടോക്രസി എന്നാൽ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് ഗവൺമെന്റിൽ ഒരൊറ്റ ആൾ മാത്രമായിരിക്കും എല്ലാ അധികാരങ്ങളും ഉള്ളത്, അതിന് നമ്മൾ ഓട്ടോക്രസി എന്ന് പറയും. ഓക്കെ, അടുത്തത് ഓട്ടോപ്സി എന്നാൽ പോസ്റ്റ്മോർട്ടം. അടുത്തത് ഓട്ടോഗ്രാഫ് എന്നാൽ എന്താണ്? എ പേഴ്സൺസ് ഹാൻഡ് റിട്ടൺ സിഗ്നേച്ചർ. നമ്മൾ ഏത് മനുഷ്യനെ കണ്ടാലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിക്കും? ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. അയാളുടെ ഹാൻഡ് റിട്ടനും പിന്നെ അയാളുടെ ഒരു സിഗ്നേച്ചറും കാണും അതിനകത്ത്. അതാണ് ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓപ്പോസിറ്റ് ഓഫ് അസംബിൾ. അസംബിളിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും സ്കൂളിൽ അസംബ്ലിയിൽ നിന്നിട്ടുള്ളതാണ്. അപ്പം എന്താ പറയും? അസംബ്ലി ഈസ് ഡിസ്പേഴ്സ്ഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് തന്നെ സംഭവം, ഡിസ്പേഴ്സ് ആണ് ഇവിടുത്തെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഡിസ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പോസിറ്റ് ഓഫ് അപ്പോയിൻറ്റ്. എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോയിൻ്റ് ചെയ്താൾ എന്ത് ചെയ്യും? ഡിസ്മിസ് ആണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡിസ്മിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം യൂസ്ഡ് ടു ഡാഷ് മൂവീസ്. സ്ഥിരം ബി എസ് സി ചോദിക്കുന്ന ഒരു പ്രയോഗമാണ് യൂസ്ഡ് ടു എന്നുള്ളത്. യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ യൂസ്ഡ് ടുവിൻ്റെ ഫ്രണ്ടിൽ എന്ത്, ഒരു ആം, ഈസ്, ആം, ആർ, വാസ്, വെയർ എന്നുള്ളതുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചേർക്കുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, വാച്ചിങ് ആയിരിക്കും ചേർക്കുന്നത്. വാച്ചിങ് എന്നുള്ള വേർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ആം, ഈസ്, ആർ, വാസ്, വെയർ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്ത് തന്നെ ചേർക്കും? ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് തന്നെ ചേർക്കും. സോ യൂസ്ഡ് ടു കഴിഞ്ഞാലും നമ്മൾ വാച്ചിങ് ചേർക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എങ്കിൽ, ഐ യൂസ്ഡ് ടു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ, നമ്മൾ അവിടെ ചേർക്കുന്നത് വാച്ച് ആയിരിക്കും. അതായത് റൂട്ട് വേർഡ് ഓഫ് ദ വെർബായിരിക്കും ചേർക്കുന്നത്. ഓക്കെ, അപ്പം അത് ഓർമ്മിക്കുക. ആം, ഈസ്, ആർ, വാസ്, വെയർ വന്നിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടുവിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, വാച്ചിങ് ആണെന്നാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ പോയിന്റ് ഐ വാസ് റെഫറിങ് ഡാഷ്. എന്താണ് ആൻസർ വരുന്നത്? ഐ വാസ് റെഫറിങ് ഡാഷ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ടു ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി വരും, ടു ആണ് വരുന്നത്. കാരണം എന്താണ്? റെഫറിങ്ങിന് ശേഷം, റെഫർ ചില വേർഡ്സിന് ശേഷം ചേർക്കുന്നത് ചില പ്രിപ്പോഷൻസ് മാത്രമേ ചേർക്കത്തുള്ളൂ. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്, ടു ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ചിരിക്കുക, ടു ആയിരിക്കും വരുന്നത്. അപ്പോൾ റെഫറിനും ശേഷം ടു വരും, പ്രിഫറിന് ശേഷം ടു വരും, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ഇത്രയും നിങ്ങളൊരു കളക്ഷനായിട്ട് ഓർമ്മിച്ചിരിക്കുക. ഇതിന് ശേഷം എല്ലാം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു ആയിരിക്കും. ഏതൊക്കെയാണ്? റെഫർ, പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ഇതിന് ശേഷം വരുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു ആയിരിക്കും. ഓക്കെ, ദെൻ Everyone goes to library. 12th question, everyone goes to library. Question കാണുമ്പോൾ തന്നെ മനസ്സിലാകും question tag ആണ്. Question tag വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കാനുള്ളത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ വരുന്ന എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം നമ്മുടെ question tag അല്ലേ. അപ്പോൾ
നോക്കാനുള്ളത് ഏത് ഓക്സിലറി വെർബാണ് ഇവിടെ ഉള്ളത്. ഓക്സിലറി വെർബ് ഇല്ല, സോറി, നമ്മുടെ വേർഡിന് നമ്മുടെ വെർബിനകത്തുള്ളത് ഡസ്സാണ്. ഡസ്സിങ് എടുത്തു, ഡസ് എടുത്തു, പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എവരി വൺ എന്നുള്ള സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് വരുന്നത് ദേ ആണ്. അപ്പോൾ ദേ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡസ് ചേർക്കാൻ പറ്റത്തില്ല. ദേ വന്നു കഴിഞ്ഞാൽ ഡൂവേ ചേർക്കാൻ പറ്റത്തുള്ളൂ. സോ നെഗറ്റീവ് തന്നെ എടുക്കണം. അതുകൊണ്ട് നമ്മളിവിടെ ഓപ്ഷൻ സി എടുക്കും. ആൻസർ ഡോണ്ട് ദേ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഡോണ്ട് ദേ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻസർ കറക്റ്റ് ഡോണ്ട് ദേ ആണെന്ന് ഓർമ്മിച്ചിരിക്കാം. ഓക്കെ, അടുത്തത് ഹി വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഹെർ. ഹി വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഹെർ. പി എസ് സി സ്ഥിരം ചോദിച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന രണ്ട് വേർഡ്സ് ആണ് ബിസൈഡും ബിസൈഡ്സും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ അതങ്ങ് പഠിച്ചോ, ഇനി മറക്കാൻ പാടില്ല. യെസ് കൂടെ ഉണ്ടെങ്കിൽ ബിസൈഡ്സിന്റെ മീനിങ് എന്താണ്? യെസ് കൂടെ ഉണ്ട്, അപ്പോൾ കൂടെ അല്ലെങ്കിൽ ഇൻ അഡിഷൻ ടു, ഒപ്പം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ബിസൈഡ് എന്നാൽ അരികിൽ എന്നാണ് അർത്ഥം. ബിസൈഡ് എന്നാൽ അരികിൽ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ വരുന്നത് എന്താണ്? ഹി വാസ് സ്റ്റാൻഡിങ് ഡാഷ് ഹെർ. അരികിൽ, അവളുടെ അരികിലാണ് അവൻ നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ആൻസർ ബിസൈഡ്, ഓപ്ഷൻ എ ചേർക്കും. ബിസൈഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡാഷ് കുക്ക് മൈ ഓൺ ഫുഡ് ആസ് മൈ സെവൻ ഈസ് നോട്ട് അറ്റ് ഹോം. എന്താണ് പറയുന്നത്? ആ എൻ്റെ പിന്നെ വീട്ടില് സെർവൻ്റ് ഇല്ലാത്ത സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടി വരും എന്നാണ് വരുന്നത്. അതായത് ഇവിടെ വരുന്നത് ഒരു പിന്നെ അതായത് എന്താണ് പറയുന്നത്? സെർവൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരുന്നതാണ്, പ്രേരണയാണ്. പ്രേരണയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഐ ഹാവ് ടു ആണ്. ഹാവ് ടു, ഹാസ് ടു ആണ് നമ്മൾ സാധാരണ ആരെങ്കിലും പ്രേരിപ്പിക്കുന്ന ഒരു കേസ് പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ വന്നതുകൊണ്ടാണ് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്തത്, ഹാവ് ടു എടുത്തത്. പക്ഷെ നമ്മൾ എന്തായാലും കുക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അത് കമ്പൾസറി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്, മസ്റ്റ് ആയിരിക്കും ചേരുന്നത്. ഇവിടെ നമ്മളൊരു പ്രേരണയാൽ സെർവൻ്റ് ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഐ ഹാവ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 15. ഇറ്റ് വാസ് 2 years ഡാഷ് ദാറ്റ് ഐ വാസ് മെറ്റ് ഗോപാൽ. എന്താണ് ഇവിടെ നമ്മൾ സെൻറ്റൻസ് നോക്കുമ്പോൾ മനസ്സിലാവും, സെൻറ്റൻസ് പാസ്റ്റ് ടെൻസിലല്ലേ തന്നിരിക്കുന്നത്. ഇറ്റ് വാസ് 2 years എന്ന് പറയുന്നുണ്ട്. സോ നമുക്കവിടെ എന്തെടുക്കാൻ പറ്റും? പാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിംഗ് വേർഡാണ് യെഗോ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, യെഗോ എന്ന് പറയും. ഇറ്റ് വാസ് 2 years എഗോ ദാറ്റ് ഐ ഫസ്റ്റ് മെറ്റ് ഗോപാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് റൂട്ട് ഫോം. എന്താണ് കറക്റ്റ് റൂട്ട് ഫോം എന്നാണ് ക്വസ്റ്റ്യൻ. അഡ്വൈസ് ഉണ്ട്, കമ്മിങ് ഉണ്ട്, വർക്ക് ഉണ്ട്, മെൻഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, വർക്കാണ് വരുന്നത്. കാരണം വർക്കാണ് വെർബിൻ്റെ റൂട്ട് ഫോം. ഇതിന് അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു നൗണാണ്, കമ്മിങ് എന്നാൽ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ്, മെൻഷൻ എന്നാൽ വീണ്ടും ഒരു നൗണാണ്. സോ നമ്മളിവിടെ എന്താണ്, വർക്ക് എന്നാൽ റൂട്ട് ഫോം ഓഫ് ദ വെർബാണ് എന്ന് ഓർമ്മിച്ചിരിക്കുക. ഐ എൻ ജി ഫോം, ഇ ഡി, ഇ എസ്, എസ് ഒക്കെ വന്നാൽ അതൊന്നും എന്തല്ല, റൂട്ട് ഫോം ഓഫ് ദ വെർബ് അല്ലെന്നും ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ. ഐ ഡാഷ് ഹിം ലാസ്റ്റ് സൺഡേ. അപ്പൊ തന്നിരിക്കുന്നതിന് ഒരു ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് സൺഡേ എന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വരുന്നത് അല്ലേ. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം സിമ്പിൾ പാസ്റ്റിന്റെ ഫോം എന്ത്? ഡു ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ എന്ത്? ഡിഡ് ഫോം ഓഫ് ദ വെർബാണ്. സോ മെറ്റ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് എ സ്യൂട്ടബിൾ പ്രോനൗൺ. ഡാഷ് ഓഫ് ദീസ് ബനാനാസ് ആർ റൈപ്പ്. സം ചേർക്കോ, എനി ചേർക്കോ, ഡയറക്റ്റ് ചോദിക്കുകയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നത്?
കാരണം തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു നെഗറ്റീവ് വേർഡ് അല്ല, പകരം ഒരു പോസിറ്റീവ് വേർഡാണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നമ്മൾ ഓപ്ഷൻ എ സം യൂസ് ചെയ്യും. ഇനി അതൊരു നെഗറ്റീവ് വേർഡ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എനി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നൺ ഓഫ് ദീസ് എന്നാണ് പറഞ്ഞാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എനി യൂസ് ചെയ്യും, കാരണം അതൊരു നെഗറ്റീവ് വേർഡാണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ എ സം ആയിരിക്കും ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നൗൺ ഫോം ഓഫ് എഡ്യൂക്കേറ്റീസ്. എല്ലാവർക്കും അറിയാമെന്നുള്ള ആൻസറാണ് ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തേത്. കീപ് ആൻ ഐ ഓൺ മീൻസ് എന്താണ്? ഇതൊരു ഫ്രൈസൽ വെർബ് ആണ്. കീപ് ആൻ ഐ ഓൺ മീൻസ് എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, വാച്ച് എന്നാണ്. വാച്ച്, നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കീപ് ആൻ ഐ ഓൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വരുന്ന ഓരോ ദിവസവും ഓരോ സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.